ഒളിമ്പ്യൻ മയൂഖ ജോണിക്കെതിരെ കേസ്. ചാലക്കുടി കോടതിയുടെ നിർദ്ദേശാനുസരണം ആളൂർ പോലീസാണ് കേസെടുത്തത്. സുഹൃത്തിന്റെ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ്. ലിഷോ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോ, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ്? അപകീർത്തിപ്പെടുത്തിയ കേസിലാണ്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മയൂഖ ജോണിയും പരാതിക്കാരിയും വെളിപ്പെടുത്തിയ ചാലക്കുടി ആളൂർ സ്വദേശി ജോൺസൺ എന്ന ഒരു ആളാണ് ഈ കേസിൽ പ്രതിയായി ഉള്ളത്. അതായത് മയൂഖ ജോണി സുഹൃത്തിനെ പീഡിപ്പിച്ചു എന്നാരോപിച്ച ആൾ ഈ ഇയാളെയും അയാളുടെ സുഹൃത്തുക്കളെയും അപകീർത്തിപ്പെടുത്തി എന്ന കേസാണ് പ്രധാനമായും മയൂഖ ജോണിക്കെതിരെ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മയൂഖ ജോണി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ട എംപറർ ഇമ്മാനുവൽ സഭയിലെ ആളുകൾക്കെതിരെയും ട്രസ്റ്റികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഗൂഢാലോചന കേസാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ അപകീർത്തിപരമായ പരാമർശം നടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയെന്ന കേസാണ് എടുത്തിരിക്കുന്നത്. ഈ ചാലക്കുടി കോടതിയിൽ പരാതിക്കാരനും പരാതിക്കാരന്റെ സുഹൃത്തായ സാബു ജേക്കബും നൽകിയ അപകീർത്തിപ്പെടുത്തി എന്ന ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശമുണ്ടായത്. ഇത്തരത്തിൽ ഇവർക്കെതിരെ ഈ ഇവരുടെ പരാതി പരിശോധിക്കണമെന്ന് ആളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീട് ഈ പരാതിയിന്മേൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. നേരത്തെ തന്നെ ആളൂർ പോലീസ് സ്റ്റേഷനെതിരെ മയൂഖ ജോണിയും സുഹൃത്തും പരാതി പറഞ്ഞിരുന്നു. അതായത് ആളൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തങ്ങൾക്ക് വരാം. ഇപ്പോൾ ഒളിമ്പ്യൻ മയൂഖ ജോണി നമ്മളോടൊപ്പം ചേരുകയാണ്. മയൂഖ, ഇങ്ങനെ ഒരു കൗണ്ടർ കേസ് പ്രതീക്ഷിച്ചിരുന്നോ? അതായത് ഇപ്പോൾ അപകീർത്തിപ്പെടുത്തി എന്ന ആരോപണം ഉന്നയിച്ചാണ് ഈ കേസ് കൊടുത്തത്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അതെ അതെ, ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം നമ്മൾ പ്രസ് മീറ്റിംഗ് വിളിച്ചതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇവരൊരു പ്രസ് മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇവർക്ക് ഒരു ലാഭവും കണ്ടില്ല. പിന്നെ പറഞ്ഞ പോലെ ഒരു ഭീഷണി കത്ത് അയച്ചു നോക്കി, അതിൽ നിന്നും രക്ഷയില്ലാന്ന് കണ്ടപ്പോ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് പ്രതീക്ഷിച്ചതാണ്. ഞാനും എനിക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു ഇൻഫോർമേഷൻ എൻക്വയറി വന്നിട്ടില്ല ഇതിന്. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് കേസ്, ഞാൻ ഇവർക്കെതിരെ ആർക്കും കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുത്തിരിക്കുന്ന വിക്റ്റിമാണ്. വിക്റ്റിമിനെ എന്നായി ഇവർ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ വിക്റ്റിമിനെതിരെ പരാതിയില്ല. അതുപോലെ തന്നെ വി ജോൺസൺ എന്ന വ്യക്തി ഇത് ചെയ്തിട്ടില്ലെന്നും അവര് പറയുന്നില്ല. അപ്പൊ ജോൺസൺ എന്ന വ്യക്തി ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നത് സാബു എന്ന വ്യക്തി ഈ വിക്റ്റിമിന്റെ വീട്ടിൽ വന്നതിന് വ്യാജ രേഖകളാണെന്നാണ് പറയുന്നത്. അതിന് നമ്മള് ക്രൈംബ്രാഞ്ചിന് നമ്മുടെ കയ്യിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പോലീസാണ് അതിന്റെ തെളിവിന്റെ വിശ്വാസ്യത തെളിയിക്കേണ്ടത്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ വേറൊരു ഗൂഢാലോചന തന്നെയാണ്. അപ്പം എന്തായാലും എന്നെ ഏതാണ്ട് ഒരു എട്ടാം പ്രതിയായിട്ടെങ്ങാണ്ടാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് അവര്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങള് എന്റെ തെളിവുകള് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇനി അത് സത്യമാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു കേസ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അത് തടയാനുള്ള എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു? ഇനി എങ്ങനെയാണ് ഈ കേസിനെ മുന്നോട്ട് സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതെന്തായാലും അവർ ഈ കേസ് മാറ്റിച്ചു മായ്ച്ചു കളയാൻ അവര് എന്താ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആയിട്ട് ഇത് 4 മാസമായിട്ട് വിക്റ്റിം ഒരു കേസ് കൊടുത്തു. 4 മാസമായിട്ടും ഇതിനൊരു പ്രോഗ്രസ് ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് പോലീസിനെ പൂർണ്ണമായും അവർ സ്വാധീനിച്ചു വെച്ചു. അപ്പൊ അതിനൊരു പ്രോഗ്രസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു പ്രസ് മീറ്റിംഗ് പോയത്. പ്രസ് മീറ്റിംഗ് പോയതിന് നെക്സ്റ്റ് ഡേ ഇവര് ഒരു പ്രസ് മീറ്റിംഗ് എടുത്തു. അതിൽ അവര് സഭയായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ നോക്കി. അതിനും അവർക്ക് രക്ഷ കണ്ടില്ലെന്ന് കണ്ടപ്പോൾ ഇതുപോലെ ഒരു ഭീഷണി കത്തിട്ട് നോക്കി പിന്മാറുക എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതിനും അവർക്ക് ഫലം കണ്ടില്ലെന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയൊരു കേസും കൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ പ്രതീക്ഷിച്ചാണ്. കാരണം അവര് ഏതറ്റം വരെ പോകും. ഞാൻ ആദ്യത്തെ പ്രസ് മീറ്റിംഗിൽ പറഞ്ഞതുപോലെ തന്നെ ഇവര് അത്യാവശ്യം നല്ല സ്വാധീനമുള്ളവരാണ്. അപ്പൊ ഈ കേസ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ്. അപ്പൊ അത് അവരതിന്റെ മാക്സിമം പോവും. അപ്പം എന്താണെങ്കിലും ഇങ്ങനെയുള്ളത് നിയമപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ മയൂഖയാണെന്ന് പത്രസമ്മേളനം നടത്തിയത്, മയൂഖയ്ക്കെതിരെ മാത്രമല്ല ഈ എംപറർമാരുമായി ബന്ധപ്പെട്ട 10 പേർക്കെതിരെ ആണ് ഈ കേസിൽ പരാമർശമുള്ളതെന്നാണ് അറിയുന്നത്. അതാണ്, ഞാനാണ് പ്രസ് മീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രസ് മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തതയോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ കൊടുക്ക, ഹാജരാക്കാൻ റെഡിയായി തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ രേഖകൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് എന്താ പറയാ, ആവശ്യമില്ലാത്ത 10 പേരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവര് അതായത് അവരിത് സഭയായിട്ട് കണക്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിലോട്ട് വീണ് 10 പേരെ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാലും ഈ കേസ് കൊടുത്തിരിക്കുന്നത് വിക്റ്റിമാണ്. വിക്റ്റിമിനെതിരെ അവർക്ക് പരാതിയില്ല. പ്രസ് മീറ്റിംഗ് നടത്തി വിക്റ്റിമിനെ സപ്പോർട്ട് ചെയ്തു എന്ന ഒരു ഇതിലാണ് എനിക്കെതിരെ അവർ കൊടുത്തിരിക്കുന്നത്.